ഹായ് ഹലോ കുടുംബവിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. കുടുംബവിളക്കിൽ വലിയൊരു സന്തോഷ വാർത്ത എത്തുകയാണ്. ശ്രീനിലയത്ത് ഒരാഘോഷം ഉണ്ടാവാൻ പോവുകയാണ്. എല്ലാവരും കുറച്ച് ടെൻഷൻ അടിപ്പിച്ചെങ്കിലും ദാ നമ്മുടെ സുമിത്ര അമ്മൂമ്മയായിരിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷന് കുഞ്ഞു പിറന്നിരിക്കുകയാണ്. അപ്പോൾ ആ സന്തോഷം അല്ലെങ്കിൽ ആ വാർത്തയൊക്കെ പറയാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഒന്നെങ്കിൽ അമ്മയോ കുഞ്ഞോ എന്നൊക്കെ പറഞ്ഞൊരു കോംപ്ലിക്കേഷൻസിലായിരുന്നു സഞ്ജനയുടെ ആ ഒരു ഡെലിവറി ടൈം. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു, പ്രതീക്ഷ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സിസേറിയൻ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഒരു കുറച്ച് സിറ്റുവേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എന്തായാലും സിസേറിയൻ ചെയ്യുന്നു, ആ ഒരു പെൺകുഞ്ഞിനെ എടുക്കുന്നു, ആ ഒരു പെൺകുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടുന്നു. അപ്പോൾ പെൺകുഞ്ഞിനെ കണ്ടപ്പോൾ ചിലരുടെയൊക്കെ മുഖം ഒന്ന് ചുളിഞ്ഞെങ്കിലും മറ്റു ചിലർക്ക് പെൺകുഞ്ഞ് വീടിൻ്റെ ഐശ്വര്യമാണ്, അല്ലെങ്കിൽ അവളെ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തുന്നു, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് മറ്റു ചിലർ കുഞ്ഞിനെ നമ്മുടെ സുമിത്ര തന്നെയാണ് ഏറ്റുവാങ്ങുന്നത്. അമ്മൂമ്മ അച്ഛമ്മ അച്ഛമ്മയായിരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞിനെ സ്വീകരിച്ച് ആ കുഞ്ഞിനെ തേനും വയമ്പും ഒക്കെ തൊട്ടു കൊടുക്കാൻ പ്രതീക്ഷ എല്ലാം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അമ്മയെ പോലെ അമ്മയുടെ സ്വഭാവം കിട്ടട്ടെ എന്നൊക്കെ ഉള്ളതാണ് പ്രതീക്ഷണ മനസ്സിൽ. അങ്ങനെ ആ ഒരു ശ്രീനിലയത്ത് ഇപ്പോൾ സിദ്ധാർത്ഥും ഒരു അച്ഛനായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അപ്പൂപ്പനായിരിക്കുകയാണ്. ആ വാർത്ത എല്ലാവരെയും അറിയിക്കുന്നു. പക്ഷെ എന്നാലും സഞ്ജനയുടെ കാര്യത്തിൽ കുറച്ച് പിന്നെയും ഒരു കോംപ്ലിക്കേഷൻ. സഞ്ജനയ്ക്ക് ബോധം വരാൻ വൈകുന്നത് എല്ലാവരെയും ഒന്ന് പേടിപ്പെടുത്തുന്നുണ്ട്. സുശീല അവിടെ കിടന്ന് വിറകി നാശമാക്കുന്നുണ്ട്, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ സന്തോഷ വാർത്ത, സഞ്ജനയും കുഴപ്പമില്ല, ബോധമൊക്കെ തെളിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. പക്ഷേ ഈ വാർത്തയൊന്നും സിദ്ധാർത്ഥനെ സന്തോഷിപ്പിക്കുന്നില്ല. സിദ്ധാർത്ഥനെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, അല്ലെങ്കിൽ ഇതൊന്നും അയാൾക്കിപ്പോഴും അയാളുടെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ. സുമിത്ര ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കരുത് രോഹിത്തിനൊപ്പം എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് പോവാണ്. വേദിക എന്തായാലും സിദ്ധാർത്ഥനൊന്ന് എരികേറ്റുന്നുണ്ട്. താൻ ആശുപത്രിയിലേക്കൊക്കെ പോകണം, അല്ലെങ്കിൽ തൻ്റെ സ്ഥാനം രോഹിത്ത് കൊണ്ടുപോകും, അച്ചാച്ചനായിട്ട് രോഹിത്തായിരിക്കും അവിടെ നിൽക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അച്ചാച്ചനായിട്ട് രോഹിതം തന്നെ വരും. ഇവിടെ സ്ഥാനം തട്ടിക്കൊണ്ട പോകല്ല, അങ്ങനെയൊന്നുമില്ല. അത് ഒരു ഒരാളുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് നമ്മുടെ പ്രവൃത്തി മൂലം ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് കൊണ്ടോ അല്ലെങ്കിൽ അധികാരം കൊണ്ടോ ഡെസിഗ്നേഷൻ കൊണ്ടോ ഒക്കെ നമ്മൾ ഒരാളിനേക്കാൾ ഉയർന്നു നിൽക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് നമ്മൾക്ക് അയാളോട് റെസ്പെക്റ്റും സ്നേഹവും നമ്മുടെ മനസ്സിലൊരു സ്ഥാനവും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മളോട് എങ്ങനെ പെരുമാറുന്നതനുസരിച്ചായിരിക്കും. ചിലപ്പോൾ എത്ര ശത്രുത ഉണ്ടെങ്കിൽ പോലും ചിലരുടെ പെരുമാറ്റത്തിൽ നമ്മൾ അലിഞ്ഞു പോകാറുണ്ട്, അല്ലെങ്കിൽ അവരോട് സ്നേഹം കാണിക്കാറുണ്ട്. അത് അവരുടെ പെരുമാറ്റ രീതികളാണ്. നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയോട് തിരിച്ച് നമുക്ക് അങ്ങനെ തന്നെയല്ലേ പെരുമാറാൻ പറ്റുള്ളൂ. നോർമലി ആയിട്ടുള്ള മനുഷ്യർക്ക്, അല്ലെങ്കിൽ മനസ്സിൽ നന്മയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ തന്നെ നമ്മളോട് അതേപോലെ തന്നെ ആയിരിക്കും തിരിച്ചും. അതായത് നമ്മളോട് എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയോട് ആദ്യത്തെ കുറേ തവണ നമ്മൾ ചിലപ്പം സൗമ്യമായിട്ടൊക്കെ സംസാരിച്ചെന്നിരിക്കും. പക്ഷേ പിന്നെയും നമ്മൾ എത്ര സൗമ്യമായിട്ട് സംസാരിച്ചിട്ടും പിന്നെയും തിരിച്ച് ദേഷ്യപ്പെടുകയാണെങ്കിൽ തിരിച്ച് ദേഷ്യപ്പെടാൻ, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാതിരിക്കാനൊക്കെ നമുക്ക് തോന്നുള്ളൂ. അത് തന്നെയാണ്, അതായത് നമ്മളുടെ ഉള്ളിൽ നമ്മളൊരു സ്ഥാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവരെ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റവും അതേപോലെ തന്നെയാണ് തിരിച്ച് നമ്മുടെ കാര്യത്തിലും. നമ്മളെ അവർ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പെരുമാറ്റവും നന്നായിരിക്കണം. ഇവിടെ സിദ്ധാർത്ഥനെ സംബന്ധിച്ച് സിദ്ധാർത്ഥ് അയാളുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അയാൾ അങ്ങനെയാണ്, മറ്റുള്ളവരെ അടിച്ചമർത്തി മറ്റുള്ളവരുടെ വേദന കണ്ടും ആസ്വദിക്കുന്ന ഒരു ക്യാരക്ടറാണ്. സുമിത്രയ്ക്ക് അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച വ്യക്തി സുമിത്രയാണ്. സുമിത്ര ഒരു മനുഷ്യജീവിയാണെന്നുള്ള പരിഗണന പോലും അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ജീവിച്ചിരുന്ന ഒരുമിച്ച് ജീവിച്ചിരുന്ന സമയത്ത്. ഇവിടെ പക്ഷേ രോഹിത് നേരെ തിരിച്ചാണ്. സുമിത്രയ്ക്ക് ആ ഒരു ജീവിതത്തിൽ സ്പേസും റെസ്പെക്റ്റും ഒക്കെ കിട്ടുന്നുണ്ട്. അതായത് ഈ റെസ്പെക്റ്റ് എന്ന് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം അത് ആവശ്യമാണ്. ഏതൊരു വ്യക്തികളാണെങ്കിലും പരസ്പരം, അത് ഭാര്യയും ഭർത്താവും എന്നല്ല, ഏതൊരു വ്യക്തിയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയോടും നമ്മൾ ആ ബഹുമാനത്തോടെ തന്നെ സംസാരിക്കണം. അയാൾ നമ്മളെക്കാൾ ചെറിയവനായിക്കോട്ടെ, നമ്മളെക്കാൾ പണമില്ലാത്തവനായിക്കോട്ടെ, നമ്മളെക്കാൾ എങ്ങനെ ഏതായാലും ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ മുമ്പ് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ഇൻഡിവിജ്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു ഒരു കാര്യമുണ്ട്. അത് എനിക്കായാലും നിങ്ങൾക്കായാലും എല്ലാം ഉണ്ട്. അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട്, അവരുടെ ആ ഒരു ഡിഗ്നിറ്റി ഉണ്ട്, അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുക. ഞാനാണ് വലിയവൻ, അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാതിരിക്കുക. എല്ലാവരോടും ആ ഒരു ഇതിൽ പെരുമാറാൻ പറ്റുക. അത് ഇവിടെ സുമിത്രയൊക്കെ അങ്ങനെ പെരുമാറുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അത് അതായത് ഇപ്പോൾ ഇവിടെ സിദ്ധാർത്ഥനെ സംബന്ധിച്ച് സിദ്ധാർത്ഥ് എപ്പോഴും ഭാര്യയോട് പെരുമാറിയിരുന്നത് അവൾ വെറും വീട്ടമ്മയാണ്, അടുക്കളയിൽ കിടക്കുന്ന, അതൊരു പണിയേ അല്ല, പക്ഷെ ഞാനൊരു കമ്പനിയുടെ ബോസാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെയല്ല. ഏതൊരു വ്യക്തിക്കും ആ ഒരു ഇൻഡിവിജ്വൽ സ്പേസ് കൊടുക്കണം. അത് ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിലായാലും കാമുകിയുടെയും കാമുകൻ്റെ ഇടയിലായാലും, അത് ആരുടെ ഇടയിലായാലും, മക്കളുടെ ഇടയിലായാലും അച്ഛൻ മക്കളുടെ ഇടയിലായാലും ആരുടെ ഇടയിലായാലും ആ ഒരു സ്പേസ് ഉണ്ടാവണം.
അപ്പോൾ എന്തായാലും നമ്മുടെ സുമിത്ര അമ്മൂമ്മയായി. അപ്പോൾ ആ ഒരു ഒരു കുഞ്ഞു കൂടി ആ ഒരു ശ്രീനിലയത്തേക്ക് എത്തുകയാണ്. അച്ചാച്ചനൊക്കെ ഒരുപാട് സന്തോഷം, എല്ലാവരും സന്തോഷത്തിൻ്റെ ആ ഒരു നിമിഷം ആഘോഷിക്കുകയാണ്. പക്ഷേ ഇനി ഇതിൻ്റെ ഇടയിൽ സഞ്ജനയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സുശീലയുടെ ശ്രമങ്ങളുണ്ട്. അത് സുമിത്രയ്ക്കിട്ടുള്ള പണിയാണ്. എന്തായാലും ഇനിയും രോഹിത്തിനും സുമിത്രയ്ക്കും ഇപ്പോൾ അവർ ഒന്ന് ജീവിച്ച് വരികയാണ്. ഇന്ന് സുമിത്രയെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന രോഹിത്തിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവർ തമ്മിൽ പരസ്പരം ഒന്ന് അടുത്ത് വരികയാണ്. അതിൻ്റെ ഇടയിൽ സിദ്ധാർത്ഥിന് എന്തൊക്കെ ഗുലുമാലാണ് ഒപ്പിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളതാണ് കഥ പറയാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് വഴിയറിയാം. അപ്പോൾ ബൈ.